നിരവധി സംസ്കാരങ്ങൾ അലിഞ്ഞു ചേർന്ന നാടായി കേരളത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു നാടായി വയനാട് മാറി. വയനാട് രൂപം കൊണ്ടതിന് നിരവധി ചരിത്രങ്ങളുണ്ട്. നമുക്കതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിലേക്ക് പോകാം. വയനാട് കാടും മേടും വയലും നിറഞ്ഞ നാട്. 1980 നവംബർ 1 കേരളത്തിലെ 12-ാമത് ജില്ലയായി പിറവി. പിറവിയെടുത്ത് 43-ാം വർഷത്തിലേക്ക് ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തെപ്പോലെ മാനം മുട്ടി നിൽക്കുന്ന മാമലകളും തോളുരുമി കടന്നുപോകുന്ന കുന്നുകളും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും നിറഞ്ഞ സുന്ദരമായ നാട്. പച്ചപ്പട്ട് പരവതാനി വിരിച്ച മനോഹര ഭൂപ്രദേശം. മാനത്തേക്ക് കയറാൻ വളഞ്ഞുപുളഞ്ഞ ഏണിപ്പടികൾ സ്ഥാപിച്ചതുപോലെയുള്ള വയനാട് ചുരം. മലമ്പ്രദേശത്തെ ഈ സുന്ദരിയെ തൊടാൻ അങ്ങ് അടിവാരത്തു നിന്നും 12 കിലോമീറ്ററുകൾ താണ്ടണം. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമ ഭൂമി കൂടിയാണ് വയനാട്. വയൽനാടെന്നും വഴിനാടെന്നും വനനാടെന്നും വേയ്നാടെന്നും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. അവയിൽ നിന്നാണ് വയനാട് എന്ന പേര് വന്നത് എന്ന് ചരിത്രം. വയലുകളും കാടും നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് വയൽനാടെന്നും വയനാടെന്നും അറിയപ്പെട്ടത്. എന്നാൽ വേയ് അഥവാ മുള ധാരാളമുള്ളതിനാൽ വേയനാടിൽ നിന്നുമാണ് ഈ പേരുണ്ടായതെന്നും, അതല്ല മൈസൂരിനെയും മലബാറിനെയും യോജിപ്പിക്കുന്ന പ്രദേശം എന്ന നിലയിൽ വഴിനാടാണ് പിന്നീട് വയനാടായതെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. ഈ നാടിന്റെ ഗതകാല ചരിത്രം പരിശോധിച്ചാൽ അല്പസ്വല്പം കാര്യങ്ങൾ ഇതിലുണ്ടെന്നും കാണാം. സമുദ്രനിരപ്പിൽ നിന്നും 2300 അടി ഉയരത്തിലാണ് വയനാട്. വയനാട് രൂപീകൃതമാകുന്നത് 1980 നവംബർ 1 അടിവാരത്തു നിന്നും 12 കിലോമീറ്റർ ദൂരം 9 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് ഈ മനോഹര ഭൂമികയിലേക്ക് എത്തിച്ചേരുന്നത് നിരവധി സഞ്ചാരികളാണ്. കാടും നാടും മേടും സൗന്ദര്യത്തിടം പേറ്റിയ മനോഹര ഭൂപ്രദേശമാണ് വയനാട്. വയലുകളുടെ നാട് വയൽനാട്, കാടുകളുടെ നാട് വനനാട്, വനങ്ങൾ നിറഞ്ഞ നാട് വനനാട്. അങ്ങനെ നിരവധി പേരുകളിൽ ഈ വയനാട് അറിയപ്പെടുമ്പോഴും ഇന്നും ആകാശത്തിനു കീഴെ പച്ചപ്പട്ട് വിരിച്ച് പ്രകൃതി അണിയിച്ചൊരുക്കിയ ഈ സുന്ദര ഭൂമിക ഇന്ന് ചരിത്രത്താളുകളിൽ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമായാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറ്റവും സുന്ദരമായ നാടായി വയനാട് രേഖപ്പെടുത്തുകയും ചെയ്യപ്പെടുന്നു. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഈ ഭൂമികയിലെ സൗന്ദര്യ പ്രദേശങ്ങളാണ്. മാത്രമല്ല, ചുരം കയറിയെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നത് നനുത്ത മഞ്ഞു വീഴുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്, നേരങ്ങളാണ്. നമുക്ക് വയനാടിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ ഒന്ന് കടന്നു പോകാം. കോടമഞ്ഞും മലമ്പനിയും നിറഞ്ഞ വയനാട് ഒരു കാലത്ത് പുറം ലോകത്തിന് ഭയമായിരുന്നു. ഭയപ്പെടാതെ തന്നെ ആലിംഗനം ചെയ്തവർക്ക് മുഴുവൻ പിന്നീട് അഭയം നൽകിയ ചരിത്രമാണ് വയനാടിനുള്ളത്. വിവിധ ജാതി മത സംസ്കാരങ്ങൾ സംഗമിക്കുന്ന ഭൂമി കൂടിയാണ് ഇവിടം. കൂടും കൂട്ടും തേടി ഈ മലമുകളിലെത്തിയത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ജനവിഭാഗങ്ങളാണ്. ആധുനിക വയനാടിൻ്റെ പിറവിയും ഈ കുടിയേറ്റക്കാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. വന്നവരൊക്കെ ഇവിടെ കൂടുകൂട്ടി, പിന്നെ ആരും തിരിച്ചുപോയിട്ടില്ല. തന്നിലേക്ക് എത്തുന്നവരെ ആകർഷിക്കാൻ ഒരു പ്രത്യേക വശ്യതയുണ്ട് വയനാടിന്. ചരിത്രവും ഇതിഹാസവും പുരാണവും ഇടചേർന്നതാണ് വയനാടിൻ്റെ ഭൂമിക. കേരളവർമ്മ പഴശ്ശിത്തമ്പുരാനും ടിപ്പു സുൽത്താനും പടനയിച്ച നാടാണ് വയനാട്. പഴശ്ശിയും എടച്ചന കുങ്കനും തലയ്ക്കൽ ചന്തുവും ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ചരിത്രത്താളുകളിലെ തങ്കലിപികളാണ്. വയനാടിൻ്റെ മുക്കിലും മൂലയിലും ചരിത്രം തുടികൂട്ടുന്നു.
എടക്കൽ ഗുഹയും അവിടെയുള്ള ചുവർ ചിത്രങ്ങളും ശിലാലിഖിതങ്ങളും 5000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ സംഘടിത മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനാവശിഷ്ടമായ എടക്കൽ ഗുഹാചിത്രങ്ങൾ, മാനന്തവാടിക്ക് സമീപമുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, കബനി നദിയിലെ ചെറുദ്വീപായ കുറുവ, മഴ പെയ്യുന്നതിൽ ഒരു കാലത്ത് രണ്ടാം സ്ഥാനമുണ്ടായിരുന്ന ലക്കിടി, തൊട്ടടുത്ത ഇന്ത്യയുടെ ഭൂപടം പോലെ കിടക്കുന്ന പൂക്കോട് തടാകം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി, അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം, മുത്തങ്ങയിലെ ആന പരിശീലന കേന്ദ്രം, കൽപ്പറ്റയിലെ പുളിയാർമലയുടെ സമീപത്തുള്ള ജൈനക്ഷേത്രവും, ഗാന്ധിജിയുടെ വയനാട് സന്ദർശനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഗാന്ധി മ്യൂസിയവും, പള്ളിക്കുന്ന് ലൂർദുമാതാ ദേവാലയം, ബാവലി മക്കാം, ഇവയെല്ലാം വയനാട്ടിൻ്റെ ആകർഷണീയതയാണ്. ഏഷ്യയിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്ന് വയനാടിന് വളരെ വലിയ സ്ഥാനമാണുള്ളത്. ദിനംപ്രതി വയനാട്ടിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലുള്ള വർധനവും സൗന്ദര്യ തികവിൻ്റെ മേന്മയായി ടൂറിസ്റ്റ് ഭൂപടത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്നും ചരിത്രകാരന്മാർ, ചരിത്ര വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ചരിത്രാവശേഷിപ്പുകളെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് നൽകാനും.